വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം കർത്താവ് പലസ്തീനായി നടക്കുമ്പോ അവിടുത്തെ മരം വെട്ടിക്കളയണമെന്നാണോ പറഞ്ഞത്? ആണോ? അല്ല. ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ഒരിക്കലും ഒരു അത്തിവൃക്ഷം കണ്ടിട്ട് കർത്താവ് ശപിച്ചു. ഫലം പ്രതീക്ഷിച്ച് നോക്കി, കർത്താവ് നോക്കിയപ്പോ തിരിച്ചെല്ലാരും കൂടെ തിരിച്ചു വന്നപ്പോ ആ ശിഷ്യന്മാരി എന്ന് പറഞ്ഞെന്നാ, നീ ശപിച്ച അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. മറ്റൊരവസരത്തില് ഈ മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടു. എന്നിട്ട് 3 വർഷമായിട്ട് ആ യജമാനൻ വന്ന് പരിശോധിച്ചപ്പോ ഒരു പഴം പോലും കാണാനിടയായില്ല. 3 വർഷമായിട്ട് പ്രതീക്ഷിച്ച സമയമാ. നമ്മളൊരു തെങ്ങി വെച്ചാൽ എങ്ങനെയായാലും 5-6 കൊല്ലം കഴിയുമ്പം അല്ലേ പൊട്ടലൊക്കെ ഉണ്ടാവും. അങ്ങനെ നിരാശയോടെ അങ്ങേ ഇത് പറയുമ്പോ ആ കൃഷിക്കാരൻ പറഞ്ഞു കൊടുത്തേ, എന്താ 1 വർഷം കൂടെ ഇവിടെ നിൽക്കട്ടെ, ഒരു പക്ഷേ കിളച്ച് വളമിട്ട് വെള്ളമൊഴിച്ച അടുത്ത ഈ 2016 ഫലമുണ്ടാകും, കായുണ്ടാകും അല്ലേ. ഒരു തേങ്ങ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫലം പുറപ്പെടുവിക്കും, ഇല്ലെങ്കിൽ എന്തു പറ്റും? ഇല്ലെങ്കിൽ ആ കൃഷിക്കാരനും പറഞ്ഞു വേണ്ട വെട്ടിക്കളഞ്ഞ അല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുക കർത്താവ്. ഇതിൽ കൂടെ മനസ്സിലാക്കണം, ഫലം പ്രകടിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്, കർത്താവിന് വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവർ, റോമാലേഖനത്തില് മുമ്പേ വായിച്ച 13-ാം അധ്യായത്തില് ലൂക്കാ 13 ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടേക്കാം. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞതല്ലേ. ഇനി റോമാലേഖനം 2-ാം അധ്യായം ഒന്നെടുത്ത് 1-2 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയായാലും മറ്റൊരുവിനെ ഒറ്റരുവിനെ വിധിക്കുമ്പോ എനിക്ക് ന്യായീകരണമൊന്നുമില്ല. കാരണം എന്താ? കാരണം നീ അതേ കുറ്റം തന്നെ ചെയ്യുന്നു. എനിക്ക് യോഗ്യതയില്ല ആരെയും വിധിക്കാൻ. വിധി മുഴുവൻ അവിടുന്ന് കർത്താവിനെ ഏൽപ്പിച്ചു. പിതാവായ ദൈവം ഏതൊരു മനുഷ്യൻ എന്ത് ചെയ്താലും, വൈദികം കുറ്റം ചെയ്താലും, സന്യാസികൾ കുറ്റം ചെയ്താലും, അൽമയുടെ കുറ്റം ചെയ്താലും, മെത്രാമാന മാർപ്പാപ്പായ കുറ്റം ചെയ്താലും, ഈ ലോകത്തിന്റെ ഭരണാധികാരികളോ ഉദ്യോഗസ്ഥരോ ആരൊക്കെ കുറ്റം ചെയ്താലും നമ്മളത് ചോദ്യം ചെയ്യും. വാളുമായി അവനെ നിർത്തിയിരിക്കുന്നത് ഈ ലോകത്തെ ദൈവനീതി നടപ്പാക്കാനെന്ന് പൗലോസിലെ വ്യാഖ്യാനം. നമ്മുടെ മേൽ അധികാരം നടത്താൻ ദൈവം ഏൽപ്പിച്ചു വെച്ചിരിക്കുന്ന വ്യക്തികളായി ലോകത്തിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരെ കുറ്റം പറയാനോ വിധിക്കാനോ യോഗ്യതയില്ല. ബാക്കി വായിച്ച് അതോ വിധി കർത്താവിന്റേതാണെങ്കിൽ ഏതൊരു വ്യക്തി ഈ ലോകത്ത് ന്യായവിധി നടത്തിയെങ്കിലും അവന്റെ മേൽ കർത്താവിന്റെ കഠിനമായ വിധി ഉണ്ടാകും. വീണ്ടും വായിച്ച് ഇത്തരം പ്രവൃത്തി ചെയ്തുകൊണ്ട് നമ്മൾ ദേവാലയത്തിൽ വന്ന് ഉറക്കം സ്തുതിച്ച് പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചതുകൊണ്ട് അത് അയോഗ്യമായ ബലിയാണ്. അതുകൊണ്ട് അപ്പോലും ശ്രീ പറഞ്ഞത് 1 കൊരിന്ത്യോസ് 13:23 വചനങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അയോഗ്യമെന്നതിനെ കർത്താവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഏറ്റുപാടുന്നത്. നിങ്ങളിൽ ചിലരും മരിച്ചു പോയതും ചിലരൊക്കെ രോഗികളുമായിരിക്കുന്നതിന്റെ കാരണം ഈ അയോഗ്യതയോടുള്ള പ്രാർത്ഥനയും ബലിയർപ്പണമാണ്. അപ്പോൾ നമുക്ക് യോഗ്യതയില്ലാതെ കുറ്റപ്പെടുത്തുവാൻ വീതി മുഴുവൻ അവിടുന്ന്. പക്ഷെ മറ്റുള്ളവർ ഇത് അറിയാൻ മേലാത്ത വിജാതീയരും ക്രിസ്ത്യാനികളാണെങ്കിലും കർത്താവിന്റെ പ്രബോധനങ്ങൾ അറിയത്തില്ലെങ്കിൽ വിധി നടത്തും, തെറ്റുപറ്റും, അതിന്റെ ഈ തിന്മയിലൂടെ വീഴും, അന്ധകാരത്ത് വീഴുകയും ചെയ്യും, ശിക്ഷാവിധി ഏറ്റുവാങ്ങുകയും ചെയ്യും അല്ലേ. അതുകൊണ്ട് നമ്മളെല്ലാ മനുഷ്യർക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണം. കാരണം പശ്ചാത്തപത്തിന്റെ തീക്കനലുകൾ ആ വ്യക്തികൾ കൂലം കൂട്ടി കടന്നു വരുവാൻ അനുദപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും നമ്മൾ ഓരോരുത്തരും അതുപോലെ നശിക്കാതിരിക്കുവാനാണ് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ,
നമുക്കൊരു വിധിയുണ്ട്. എങ്ങനെയാ മരിക്കുമ്പോൾ നമ്മള് സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ? തനദ്വിധി എന്ന് പറയും. ദോലിക്കുടെ അതുപോലെ ഗ്രന്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന എന്താ തനതുവിധി? ആദ്യത്തെ വിധിയുടെ പേര് തനതുവിധി. അതായത് നമ്മ ഓരോരുത്തരും മരിക്കുമ്പോ ആ നിമിഷം തന്നെ നമുക്ക് എന്ത് കിട്ടുമെന്ന് ബോധ്യമാക്കി തരും കർത്താവ്. നിന്റെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടേണ്ടതിന് വേണ്ടി നിന്നെ സിദ്ധിച്ച തമ്പുരാൻ, നീ ചെയ്ത നല്ല പ്രവൃത്തികളും തിന്മയായ പ്രവൃത്തികളും ഒരു നിമിഷം കൊണ്ട് കാണിച്ചിട്ട് നീ നരകത്തിന് യോഗ്യന, നീ സ്വർഗരാജ്യത്തിന് യോഗ്യന. പക്ഷെ നിന്റെ കടങ്ങളും പാപങ്ങളും ഇനിയും ശുദ്ധീകരിക്കപ്പെടാറുള്ളത് കൊണ്ട് നിനക്ക് ശുദ്ധികരാവസ്ഥയിലേക്ക് ചിലപ്പോ വിട്ടെന്ന് വരും. അവിടെ നിന്ന് കരകയറിയാലും നീ സ്വർഗം, പിന്നെ നരകത്തിലേക്ക് പോകുന്നതിന് യാതൊരു വിധ ഓപ്ഷൻസ് ഇല്ല. അവൻ നരകത്തിൽ തന്നെ. നരകമെന്ന് പറഞ്ഞാ നമ്മളൊരു മാതിരി സ്വപ്നം കാണുക നാവുകൊണ്ട് പറയുന്നത് പോലുള്ള വേദനയുള്ള സാധനമൊന്നുമല്ല. അത് ഒരു കാലത്ത് മോചനം ലഭിക്കാത്തൊരു അന്ധകാരമാണ് എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ആത്മാവ് ദൈവം നിക്ഷേപിച്ച തന്റെ ആത്മാവ് സിസ്റ്റാവിനെ ദർശിക്കുമ്പോൾ മാത്രമാണ് അവൻ സായൂഹിച്ച് മടിയും. ആത്മാവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ അവന്റെ വേദന ഈ ലോകത്തിലെ കോടാനുകോടി വേദനകൾ ഒന്നിച്ചു വെച്ചാൽ ഒന്നും ആകുകയില്ല. മനുഷ്യന്റെ നാവ് കൊണ്ടോ അവന്റെ ബുദ്ധി കൊണ്ടോ വിവേചിച്ച് പറയാൻ പറ്റുന്നതിലും അധികമാണ്. ശുദ്ധീകര ആത്മാക്കളുടെ അവസ്ഥയും ഏതാണ്ട് അതുപോലെ തന്നെ. നമ്മൾ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ശുദ്ധീകരണത്തിലെങ്കിലും ശുദ്ധീകരണത്തിലെങ്കിലും കിടക്കാമല്ലോ, കുറച്ചാളെ കഴിയുമ്പോൾ അങ്ങ് മോചിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, സഹിക്കാവുന്ന അവസ്ഥ ഒന്നുമല്ല. അത് ഇതൊക്കെ അനുഭവിക്കുന്ന വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന വിശുദ്ധരായ സ്ഥിതികൾ വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളായിരുന്നു. സഭയുടെ പ്രബോധനങ്ങളിലുള്ളതാ, പഠനങ്ങളിലുള്ളതാ. ഒരു മനുഷ്യാത്മാവ് ദൈവത്തിൽ എത്തിച്ചേരുന്നത് വരെ അലച്ചിലാണ്, അവൻ വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദനയാ. അത് അതുകൊണ്ട് കർത്താവ് പറഞ്ഞെന്താ, അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നേരം മലയാളിക. പണ്ടൊരു ഒരു ധ്യാനകേന്ദ്രത്തിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞാൽ സ്വർഗവും നരകവും സ്വപ്ന ദർശനത്തിൽ കണ്ടിട്ടുണ്ട്. ഒരുമാതിരി പാമ്പുകളെല്ലാം അവിടെ പുളയുന്നത് പോലെ, തീകുണ്ടത്തിൽ കിടന്ന് ചുളയുന്ന പോലെ വിളിക്കാ, ദൃശ്യം കാണാമേല, കർത്താവ് എനിക്ക് ഈ ദൃശ്യം കാണാൻ വയ്യ. കണ്ണുകൾ പിൻവലിക്കുക മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാ. അതുപോലെ ഓർക്കുക, അത്ര നിഗൂഢം, അത്ര ഗൗരവമായ ഒരു അവസ്ഥയിലേക്കാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നത്. എന്നാൽ സൽപ്രവൃത്തികൾ ചെയ്ത് സ്വർഗത്തിന് അർഹനായവന് ദൈവത്തെ ദർശിക്കുമ്പോ സായൂജ്യമടയുക, ദൈവത്തെ സ്തുതിച്ച് മാതാപിതാക്കന്മാരോടൊപ്പം സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ള യോഗ്യത നമുക്ക് ലഭിക്കും. ഈ പൊതുവിധി എന്ന് പറയുന്നത് വേറൊരവസ്ഥയാണ്. അതെന്താണെന്നറിയാമോ? ഞാനും എന്റെ ജീവിത പങ്കാളിയും പൊതുവിധിയിൽ പ്രത്യക്ഷപ്പെടും. അന്ന് കർത്താവ് രണ്ടാം വരവിൽ എന്നെയും എന്റെ ജീവിത പങ്കാളിയെ എന്റെ മക്കളെ ഒന്നിച്ചു കൂട്ടും. എന്നിട്ട് ജീവിത പങ്കാളിയോട് പറയും, ഇതാ ഇദ്ദേഹം ചെയ്ത നന്മകൾ, ഇദ്ദേഹം ചെയ്ത തിന്മകൾ. അപ്പൊ ഭാര്യ പോലും അല്ലെ ജീവിത പങ്കാളി പോലും അറിയാത്ത വലിയ തിന്മകളുടെ ഒരു ഹിസ്റ്ററി സിനിമയിലെന്ന പോലെ വ്യക്തമായി ഒരു നിമിഷം കൂടി ഇതെല്ലാം കാണാം. അപ്പൊ ആ ഭാര്യ അല്ലെ ഭർത്താവ് പറയും, അവനല്ലേ അവൾ തീകുണ്ടത്തിന് യോഗ്യയാണ്, അങ്ങനെ ഒരു സമ്മതം മേടിച്ചവരെ കടത്തിവിടും, അത്രേ ഉള്ളൂ. അവരെ കൊണ്ടുപോകാൻ പ്രത്യേക ആൾക്കാരവിടെ നിൽപ്പുണ്ടാവും. ഇതൊക്കെ ഉണ്ടാകും, കർത്താവ് പറഞ്ഞിട്ടുള്ളതാ, ഇതൊക്കെ വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നരകത്തിലേക്ക് പോകാൻ വളരെ സിമ്പിളായിട്ട് പറയുള്ള ശുദ്ധീകരണ സ്ഥലം നരകം ഇതൊന്നും ആർക്കും ബോധ്യമില്ല. സഭയത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മതബോധന ഗ്രന്ഥത്തില്. അതുകൊണ്ട് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഈ ക്രിസ്തീയ ജീവിതം, അതിന് നമ്മൾ വില കൊടുക്കണം. അതുകൊണ്ട് ആ ബലം പിടിച്ച് കർത്താവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ബലം പ്രയോഗിക്കുന്നവൻ അതിൽ പ്രവേശിക്കും. എന്റെ മനസ്സിനെ, എന്റെ ശരീരത്തെ, എന്റെ ആത്മാവിനെ എനിക്ക് വിലപ്പെട്ടതാണ്, എന്റെ കർത്താവ് എനിക്ക് ദാനമായിട്ട് തന്നതാ, ഇത് വിശുദ്ധമായിട്ട് സൂക്ഷിക്കുവാൻ ആർക്ക് വേണർച്ചയ്ക്ക് കാരണമാകുന്ന എന്റെ ജീവിതം. അതുകൊണ്ടാണോ അന്നെ ഒന്നില് നമ്മുടെ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ ശരീരങ്ങള് വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവുമായ സജീവ ബലിവസ്തുവായി അവന് കൊടുക്കാൻ, ഇതാണ് ആരാധന. ഈശോയോടൊപ്പം ഞാനും നിങ്ങളും നമ്മുടെ ജീവിതം മുഴുവൻ, നമ്മുടെ ശരീരം മുഴുവൻ, നമ്മുടെ മനസ്സ് മുഴുവൻ. എങ്ങനെ ഈ ശരീരം കൊടുക്കുന്നത്? രണ്ട് കണ്ണുകൊണ്ട് ബലിയർപ്പിക്കുന്നത് എങ്ങനെയാ?
ശരീരം നല്ലത് കാണാൻ നമ്മെ കണ്ണിനെ നല്ലത് കാണാൻ ഉപയോഗിക്കുമ്പോൾ, നല്ലത് സംസാരിക്കാൻ നാവ് ഉപയോഗിക്കുമ്പോൾ, നല്ലത് പ്രവർത്തിക്കാൻ കൈയും കാലും ഉപയോഗിക്കുമ്പോൾ, അങ്ങനെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഈ തലയും ബുദ്ധിയും ചിന്തകളും കഴിവുകളും കർത്താവിന്റെ തിരുവചനത്തിനനുസരിച്ച് ജീവിക്കുകയും അതനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ സൽപ്രവർത്തികളിൽ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനത്തെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ തന്നെ തന്നെ ബലിയായി സമർപ്പിച്ചു. ഞാനും നിങ്ങളും സകല മനുഷ്യരും നല്ല പ്രവൃത്തി, അതായത് വചനമനുസരിച്ച് ജീവിക്കുന്ന സൽപ്രവൃത്തി ചെയ്യുന്ന ദൈവമക്കളായി തീരണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് രക്ഷപ്രാപിക്കണമെന്ന് ദൈവത്തിൽ നമ്മളെല്ലാം രക്ഷപ്രാപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മോട് ദീർഘക്ഷമായി അവിടുന്ന് കാണിക്കുക. അതിവൃക്ഷത്തിന്റെ ഉപമ ഒരു വർഷം കൂടെ നിൽക്കട്ടെ, 2017 ഡിസംബർ വരെ നിൽക്കട്ടെ. ആയുഷും ആരോഗ്യവും സമ്പത്തും ജീവിത പങ്കാളിയും മക്കളെ ഉദ്യോഗവും പഠനവും മൊബൈൽ ഫോണും ഇന്റർനെറ്റും വേണ്ടതെല്ലാം ദൈവം ഇങ്ങനെ ഒരുക്കി തന്നുകൊണ്ടിരിക്കുക അല്ലേ. ഇന്ന് മനുഷ്യന് എത്തിപ്പെടാത്ത വഴികൾ എവിടെയാ? അമേരിക്കയിലോട്ട് ഇപ്പോൾ വിളിച്ച് സംസാരിക്കാമല്ലേ. ഞാൻ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിൽ കയറിയ കാലത്ത് നമ്പർ പ്ലീസ് ആയിരുന്നു. 1972-73 ഈ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിൽ എഞ്ചിനീയർ ആയിട്ട് ജോയിൻ ചെയ്യുമ്പോ ഒരിടത്തേക്ക് വിളിക്കണേ നമ്പർ പ്ലീസ്. അത് കഴിഞ്ഞ് അതിന് എസ് ടി ഡിക്ക് വേണ്ടി 4 സംസ്ഥാനങ്ങളിൽ ഓടി നടന്ന് ഒരുതരം കേബിൾ ഇട്ടു. അത് കഴിഞ്ഞപ്പോ ടവർ വെച്ച് കൊടുത്തു. അതിനേക്കാൾ സ്പീഡുള്ള വലിയ വൈൻപാടെന്ന് പറഞ്ഞ സിസ്റ്റം വെച്ചു. ഓടാനും കോടികള് അങ്ങോട്ടും ഇങ്ങോട്ടും വിളി തുടങ്ങി. അത് കഴിഞ്ഞപ്പോ ഒപ്റ്റിക്കൽ ഫൈബർ വന്നു, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ വന്നു. ഇന്നിപ്പോ നമ്മുടെയൊക്കെ വീടുകളിൽ അതെല്ലാം വലിയ തിന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുക. നമ്മുടെ വളർന്നു വരുന്ന തലമുറ അതിലൂടെ നശിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടപ്പോ ഞങ്ങളെല്ലാം ഒത്തിരി അന്തം വിട്ടുപോയി. കർത്താവെ, ഇതെല്ലാം ഈ മനുഷ്യരിതെല്ലാം പഠിച്ചു കഴിയുമ്പോ അവർ അംഗീകരിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കുമല്ലോ. ഒത്തിരി നന്മകൾ എന്തെല്ലാമാ ഇലക്ട്രോണിക് ഡെവലപ്മെന്റിലൂടെ മനുഷ്യനെല്ലാം നന്മകളാണ് കർത്താവ് കൊടുത്തത്. പക്ഷേ TNT കണ്ടുപിടിച്ച ആ ശാസ്ത്രജ്ഞൻ കണിയിലൊഴുക്കിയതുപോലെ നോബൽ പ്രൈസിന് വേണ്ടി സകല സമ്പാദ്യങ്ങളും വിട്ടുകൊടുത്തതുപോലെ ഇതാ ഇന്ന് കണിയിലൊഴുക്കുക. അതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒത്തിരി ഓഫീസർമാരെ എനിക്കറിയാം. ഇതെല്ലാം ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാതെ ഒരു തലമുറ ഇപ്പൊ തകരാൻ പോവുകയാണ്. അതുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കണം. നമ്മള് നമ്മുടെ മക്കളെയും വളരുന്ന തലമുറയും പാപം എന്താണെന്ന് കാണിച്ചു കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ആ ദൗത്യബോധമുള്ളവരായി ഹല്ലേലൂയ കരങ്ങളുയർത്തിക്കേ. ആ ദൗത്യബോധം തലയിലേറ്റവർ ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അവിടുന്ന് കൈപിടിച്ച് ഉയർത്തും, കീഴരുത്. റോമാലേഖനം 2:4-6 ഒന്ന് വായിച്ച് നമുക്ക് കേൾക്കാം. എന്നാൽ ഓരോരുത്തർക്കും താൻ താങ്കളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. 12:36 കൂടെ വായിച്ച്, 12:36 അനുസരിച്ച് മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധിദിവസത്തിൽ ഞാൻ പറഞ്ഞില്ലേ സ്ക്രീനിൽ എന്ന പോലെ കാണിക്കും. നമുക്ക് ഒരു ഒഴിവ് കഴിവില്ല. അവിടെ ഭാര്യ റെക്കമെൻഡേഷൻ വരില്ല, ഒരു മന്ത്രിയും റെക്കമെൻഡേഷൻ വരില്ല, ഒരു ബിഷപ്പോ ഒരു അച്ഛനോ ഒരു എന്താ നമ്മുടെ അച്ഛന്റെ പേരുന്ന ഈ പച്ചനച്ഛം പോലും നമുക്ക് വേണ്ടി അവിടെ റെക്കമെൻഡേഷൻ വരില്ല, ആരും കാണില്ല. ഒറ്റയ്ക്ക് നമ്പരാന്റെ മുമ്പിൽ ഇന്റർവ്യൂവിന് നിൽക്കേണ്ടി വരും. വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. വിധി കർത്താവായി ന്യായാധിപനായ നമ്പർ
ശുശ്രൂഷയിലൊക്കെ നമ്മൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്, കേട്ടു. എന്തിനാ അത് പറയുന്നേ? എനിക്ക് അതൊക്കെ പറയുമ്പോൾ ഒത്തിരി സങ്കടം തോന്നും. നമ്മുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി മരിച്ചു കിടക്കുമ്പോ ആ വ്യക്തിക്ക് വേണ്ടി കണ്ണീരോടുകൂടി കർത്താവേ ഒരുക്കാമെങ്കിൽ കരുണ കാണിച്ച് മനുഷ്യനോട് പൊറുക്കണമേ, കഴിഞ്ഞ കാല ജീവിതത്തിൽ ചെയ്യേണ്ട നന്മ എന്താണെന്ന് ചിന്തിച്ചും ചെയ്യാത്ത ഈ സഹോദരനോട് സഹോദരിയോട് പൊറുക്കണമേ എന്ന് കണ്ണീരോട് ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ട ഞാനും നിങ്ങളും മൊബൈലിൽ വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ലത് അവിടെ നിന്ന് സ്വറവറിയ വീട്ടുകാര്യങ്ങൾ, കച്ചവടം, മുളകിനെത്ര വില, ഏലക്കായുടെ വില, ചേന മാർക്കറ്റിലെ വില, ഇതെല്ലാം സംസാരിക്കുന്ന നിമിഷങ്ങളാ പല ശവ സംസ്കാര വേളകളിലും കണിയോടുകൂടി നമ്മൾ തിരുത്തണം. നമ്മൾ തിരുത്തിയാൽ നമ്മളെ കൊണ്ട് പത്ത് പേരെങ്കിലും രക്ഷപ്പെട്ടാൽ അതുമതി, കർത്താവിന്റെ രാജ്യം പണിയാൻ നമ്മെക്കൊണ്ട് കഴിഞ്ഞു, കർത്താവ് അതുമതി തൃപ്തനാണ്. അങ്ങനെ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ രണ്ടു തരം വിധിയിലൂടെ നമ്മുടെ പാപങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടേ കർത്താവ്. അവിടെ അവിടുന്ന് എത്ര വലിയ നീതിമാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവും രക്ഷകനും നീതിമാനുമാ. ഈ അടുത്ത കാലത്ത് ഈ ഒരു സഹോദരൻ പറയാം, നമ്മുടെ കർത്താവ് വളരെ ഡീസന്റ് വ്യക്തിയാ, നീ കഥക് തുറന്നു കൊടുത്താലേ അവൻ അകത്ത് പ്രവേശിക്കും. എന്നെ ഒത്തിരി ആകർഷിച്ചു സഹോദരൻ പറഞ്ഞതായി. നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്താലേ കർത്താവ് നമ്മളിലേക്ക് പണിയാൻ വരത്തുള്ളൂ. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തെ കർത്താവെ നീ എന്റെ രക്ഷകനായി ഹൃദയം. അതുകൊണ്ടാണ് ആയിക്കുമാർ വിളിച്ചും പണ്ടേ പഠിപ്പിക്കുന്നത്, യേശുവിനെ എന്റെ രക്ഷകനാഥനുമായി ഞാൻ സ്വീകരിക്കണം. ഓരോരുത്തരും അങ്ങനെ വ്യക്തിവ കൺവിൻസ്ഡ് കൺവേഴ്സ് ആയിരിക്കണം. ഞാൻ എന്റെ കർത്താവിനെ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷകനായി നാഥനായി ഹൃദയത്തിൽ പൂജിക്കുന്നു. പത്തോസ്ത്രീക പറഞ്ഞത് അല്ലേ? ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ. ആ പൂജിക്കുന്ന നമ്മളിവിടെ കാണുന്നില്ലേ പൂജിക്കുന്നെങ്കിലാ? ഇവിടെ ഒരു സഹോദരൻ രൂപപ്പെട്ടി എടുത്തോണ്ട് വന്ന് അല്ലേ? അതുപോലെ നമ്മളെ വേണ്ടി കത്തിച്ച് വെട്ടം കാടി കർത്താവിനെ ആരാധിക്കാൻ പൂജിക്കല്ലേ? അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഈ പ്രക്രിയ നടക്കണം. നമ്മുടെ വാക്കും ചിന്തകളും എന്റെ കർത്താവിനെ ഈ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണമേ എന്ന് കത്താ. ഇതുപോലെ ക്ഷമിക്കുന്ന ഒരു ദൈവം ഇന്ന് ഇത്രയും കാലത്തെ ചരിത്രത്തിലെ ഒരു വേദപുസ്തകത്തിലും കാണുകയില്ല. ഞാൻ ക്ഷമിക്കുന്ന ദൈവമാണ്, ഞാൻ കരുണയുള്ള ദൈവമാണ്, ഞാൻ ആർദ്രഹൃദയനായ വീണ്ടും അവസരം തരുന്നവനാണ്. നിങ്ങൾക്കറിയാമല്ലോ, കർത്താവ് തോന്നിക്കുന്നുണ്ട് പറയുക, ഒരു പാപിനിയായ സഹോദരിയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന നിയമം, വിലപ്പെട്ട നിയമം അവിടെ നിലനിൽക്കുവായി ഹൂദരുടെ ഇടയിൽ കൊണ്ടുവന്നു. അവളെ പിടിച്ചുകൊണ്ട് കർത്താവ് പ്രസംഗിച്ചിരിക്കുന്ന ആ സഹേദത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാവരുടെയും വലിയ കല്ലുകൾ വെച്ചിരിക്കുക. ഇവള് മോശയുടെ നിയമപ്രകാരം പാപം ചെയ്തു, അതുകൊണ്ട് എന്താ ചെയ്യണം? കല്ലെറിഞ്ഞു കൊല്ലാം വിധിക്കപ്പെട്ടോളാം. പറയുന്നവരൊക്കെ പാപമില്ലാത്തവരാണോ? കർത്താവിന് ഹൃദയം പരിശോധിക്കുന്നവനാ, പുറമേയുള്ളവ നോക്കുന്നവനല്ല. നമ്മുടെ പുറമേയുള്ളതല്ല കർത്താവ് നോക്കുന്നത്, അവിടുന്ന് ഹൃദയമാണ് നോക്കുന്നത്. നമുക്ക് ഇന്നലെ അച്ഛൻ പ്രസംഗിച്ച് ഞങ്ങളുടെ പള്ളിയില് നമുക്ക് ഈ ലോകത്തിൽ മന്ത്രിമാരെ അച്ഛന്മാരെയും അച്ഛനമാരുടെയും മുമ്പിൽ മാന്യനായിട്ട് പെരുമാറാം, ഒരു പ്രയാസവും ഇല്ല. മറ്റേ കർത്താവിന്റെ മുമ്പിൽ ഈ നോയമ്പ് കാലത്ത് നമ്മൾ വിചിന്തനം ചെയ്യണം, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ചെയ്യുന്ന വലിയ തിന്മകൾ എന്താണ്? അത് തിരുത്തണം. ജ്ഞാനത്തിന്റെ പുസ്തകം 9:6 അവിടെ പഠിപ്പിക്കുന്നുണ്ട്, മനുഷ്യരുടെ മുമ്പിൽ നീ വിലയുള്ളവനായിരിക്കുക. എന്നാൽ കർത്താവിന്റെ ജ്ഞാനമില്ലെങ്കിൽ നീ ഒന്നുമല്ല. ദൈവത്തെ നിന്റെ ഹൃദയത്തിൽ നീ പൂജിക്കുന്നില്ലെങ്കിൽ, അവിടുന്ന് പഠിപ്പിച്ച സൽപ്രവൃത്തികൾ സദുപദേശങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നീ ഒന്നുമല്ല. നിനക്ക് വേണമെങ്കിൽ അച്ഛന്മാരെയും അച്ഛനമാരെയും ഭരണാധികാരികളെയും ഒക്കെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാ ജ്ഞാനത്തിന്റെ പുസ്തകത്തില് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ജ്ഞാനം 9:6 ഉറക്കം വായിച്ചേ. മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും ആ കർത്താവിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ ഒന്നുമല്ല, അർത്ഥപൂജ്യമാണ്. അപ്പൊ ജ്ഞാനമുണ്ടോ? ചിന്തിച്ചു നോക്കിക്കേ. കർത്താവ് തരുന്ന ജ്ഞാനം, ഈ ലോകം തരുന്ന വിജ്ഞാനമല്ല. ഇത് ലോകം ഭൗതിക വിജ്ഞാനം തരും,
ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ ഓരോ കാര്യവും പഠിച്ചതിനെ കീഴ്പ്പെടുത്തുവാനുള്ള വലിയ ശക്തി, വലിയ അനുഗ്രഹം ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലേ. നമ്മളൊരു ടെലിവിഷനോ അല്ലെങ്കിൽ മൊബൈലിലോ അല്ലെ ഇപ്പോഴത്തെ പുതിയ സംവിധാനങ്ങളിൽ ഏതെങ്കിലും ഒരു ഉപകരണം വെച്ചിട്ട് അതിനെ കാണുമ്പോൾ ഓ ഇവിടെ ഇതുണ്ടാക്കിയവൻ ആരാ എന്നൊക്കെ തോന്നാറില്ലേ. വലിയ വീതിയുള്ള വലിയ മൊബൈലൊക്കെ കാണുമ്പോ ഇതിന്റെ അകത്തെ സംവിധാനങ്ങൾ കാണുമ്പോ അറിയാവുന്നവർക്ക് അറിയാം ഇതൊക്കെ എങ്ങനെ ഉണ്ടായി നമ്മൾ ചിന്തിക്കാറില്ലേ. ആളാണോ ഉണ്ടാക്കിയത്? ഈ മൊബൈലോ ടിവിയോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ വ്യക്തിയാണോ ഇതുണ്ടാക്കിയത്? അതിനകത്ത് ഏതെല്ലാം കോമ്പണൻസ് ഉണ്ട്? ഇലക്ട്രോണിക് കോമ്പണൻസ്, അതിന് പെട്ടിയുണ്ട് അല്ലേ, അതിന് വയറുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇതിന്റെയൊക്കെ സിദ്ധാവാന ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് വെച്ചതേ ഉള്ളൂ ഈ മനുഷ്യൻ. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് വെക്കാനായിട്ട് ദൈവം അവന് കൃപ കൊടുത്തു. ഈ സിദ്ധപ്രപഞ്ചത്തിലെ ഓരോ തരിയും എടുത്ത് മുട്ടിച്ചു വെച്ചാൽ ഇന്നത് നടക്കുമെന്ന് ചിന്തിക്കാനുള്ള തല അവന് കൊടുത്തു. അതിൽ അവൻ അനുഗ്രഹിക്കേണ്ടതുണ്ടോ? ഒന്നുകൂടെ വായിച്ചവനം മനുഷ്യന്റെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും കർത്താവിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ ഒന്നുമല്ല അവൻ മട്ടപൂജ്യമാണ്. 10-30 വർഷം മുമ്പേ ഒരു കാര്യം ചോദിച്ചോണ്ട് ചെന്നപ്പോ ബഹുമാനപ്പെട്ട നായിക്കറമ്പിൽ പറമ്പിൽ അച്ഛൻ എന്നോട് പറഞ്ഞു, സഹോദര ജ്ഞാനത്തിന്റെ പുസ്തകം വായിച്ചു. അന്ന് വായിച്ചുകൊണ്ട് കിട്ടിയത്. അപ്പോ ദൈവം വെളിപ്പെടുത്തി തരുന്നതാണ് ജ്ഞാനം അല്ലേ. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിൽ ഒരു നല്ല ദൈവമകനായി ജീവിക്കാൻ. ക്രിസ്ത്യാനി എന്ന് ഞാൻ പറയുന്നില്ല, ക്രിസ്ത്യാനികൾ എന്ന് ലോകത്തിലുണ്ട്, പക്ഷേ ദൈവത്തിന്റെ മകനും മകളുമായി ജീവിക്കണം. ആർക്കും ഇടച്ച കൂടാതെ സൽപ്രവർത്തികൾ സമ്പന്നമായ ഒരു സമൂഹത്വമായിട്ട് നമ്മൾ വളരണം. നമ്മുടെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകണം ഈ സ്വന്തിക ആരാണ്. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ പറഞ്ഞു, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മപഞ്ചാകനാകാതെ. അപ്പൊ ഇതുപോലെ വചനം പറയുന്നവരാണ് അതെങ്ങനെ വ്യാഖ്യാനിക്കും? വചനം പ്രസംഗിക്കുക മാത്രം ചെയ്യുന്ന ആത്മപഞ്ചാകനാകാതെ അനുസരിക്കുന്നവരായിരിക്കുന്നു. ഹല്ലേലൂയ, 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 എല്ലാവരും സ്തുതിച്ചേ ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1:21 വചനം ഒന്ന് വായിച്ച് ഇങ്ങനെയാണ് തുടങ്ങുന്നത്, എല്ലാ ശുദ്ധിയും വർദ്ധിച്ചു വരുന്നതെന്നെ ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നതുമായ വചനത്തെ. അതോ നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നത് കർത്താവിന്റെ പഠനങ്ങളാ അല്ലേ. വിശുദ്ധ ലേഖനത്തിൽ പഴയ നിയമത്തിലും അതിന്റെ പൂർത്തീകരണമായ ഈശോയും ലീഹന്മാരും അവരുടെ പിൻഗാമികളോ സഭാപിതാക്കന്മാരും ഒക്കെ പഠിപ്പിച്ച വാല്യുകളായിട്ടുള്ള ഈ പ്രബോധനങ്ങളാണ് നമ്മളെ വിലയുള്ളവരാക്കുന്നത്. അതാണ് പറയുന്നത്, എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയെ ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നതുമായ വചനത്തെ വിനയപൂർവം. ഒരു കൊച്ചിനെ പോലെ, കുഞ്ഞു കൊച്ചിനെ പോലെ, നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ പോലെ. രണ്ടും മൂന്നും നാലും ക്ലാസ്സിലിരിക്കുന്ന കുഞ്ഞിനെ ടീച്ചർ പറഞ്ഞു കൊടുക്കും. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ആമയും മുയലും ഓടുന്ന കഥയെടുക്കെന്ന് പറഞ്ഞ ആ കുഞ്ഞ കഥാപുസ്തകം എടുത്ത് നിവർത്തു പിടിക്കും, അത് അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ ചെയ്യും, എഴുതാൻ പറഞ്ഞാൽ ചെയ്യും. ഇച്ചിരി മൂത്തുപോയി മീശകൾ താപ്പിന്റെ ഹൈന്ദവരുടെ വ്രതഗ്രന്ഥത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, അഹം ബ്രഹ്മാസ്മി ബ്രാഹ്മണ. ബ്രഹ്മ ഉള്ളിലുള്ളവനാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ, പൂണൂലിട്ടവനല്ല എന്നതിന്റെ അർത്ഥം. 7 നൂല് കെട്ടിയ ബ്രാഹ്മണന്മാരോ തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു. പ്രവൃത്തി കണ്ടാൽ ക്രിസ്ത്യാനിപ്പോലെ നമ്മളെപ്പോലെ വലിയ ദൈവമക്കളാന്ന് പറയും നമ്മളൊക്കെ. അതുപോലെയാ തൂണികളിട്ട ബ്രാഹ്മണന്മാർക്ക് വേണ്ടി ഉപനിഷത്താണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോ ഒരു ആചാര്യ ഹൈന്ദവൻ എന്നെ പഠിപ്പിച്ച അഹം ബ്രഹ്മാസ്മി നിത്യ ചൈതന്യ ചെയ്തി എഴുതി വെച്ചിരിക്കുക വസ്തുത്തിലുള്ളതാണ്. അതായത് ഈശ്വരൻ, ബ്രഹ്മാവ് ഈശ്വരൻ ഉള്ളിലുള്ളവനാണ് സത്.
അർത്ഥത്തിൽ ബ്രാഹ്മണൻ. അല്ലാതെ നാല് വേദങ്ങളില്ല, നാല് വർണ്ണങ്ങളുണ്ട്, നാല് ജാതിക്കാര്. എന്തായാലും പറയാം, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ എന്ന് പറയുന്നേ അയ്യോ താഴെ കിടക്കുന്നവരാ, മൂന്ന് രണ്ടു കൂട്ടരും തീരെ വില കുറഞ്ഞവരായിട്ടല്ലേ, മറ്റവരൊക്കെ സൂപ്പർ എന്നുള്ള രീതിയില്. അങ്ങനെയല്ല നമ്മളെ ആ പഠിപ്പിച്ചിരിക്കുന്നത്. ഈശോ ഉള്ളിലുള്ളവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി, അവനാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. അല്ലാതെ ചടങ്ങ് ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് ചടങ്ങ് തീർക്കുന്നവർ, അത് പാടില്ല നമ്മൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്നത് ഇന്നെ ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുക. എബ്രായ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, എബ്രായർ 12:15, ദൈവകൃപ ആർക്കും നഷ്ടമാകാൻ ഇടയാതിരിക്കാൻ സൂക്ഷിക്കുവേ. ദൈവത്തിന്റെ കൃപ ഒന്ന് പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം വിദ്വേഷത്തിന്റെ പേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കേട്ടോ ആരെങ്കിലും ഈ വായിക്കുന്നത് കേട്ടോ? വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ പരിപാലനം ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് പലരും, നമ്മളെ തന്നെയാ നമ്മളോടാ പറയുന്നത്, അശുദ്ധരായിത്തീരുന്നു. വിദ്വേഷം മൂലം പലരും വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും ദൈവത്തെ സ്വീകരിക്കാൻ മേലാത്ത വിധിയിൽ പാപബന്ധനത്തിലായി പോവുക. മറ്റുള്ളവരുടെ വിദ്വേഷവും വെറുപ്പ് വിശുദ്ധ കുർബാനയിലെ അവസാനത്തെ കാരോസുസയുണ്ട്, അനുരഞ്ജന കാരോസുസ. ഈ നാല് പാപങ്ങളോട് എടുത്തു പറയുന്നു. നമ്മളൊക്കെ ഇങ്ങനെ കേട്ടു ചടങ്ങ് തീർത്തു പോകുന്നു. ആ കുർബാന പുസ്തകത്തിൽ നമുക്ക് ജീവിക്കേണ്ടതെല്ലാം കുറിച്ചു വെച്ചിട്ടു വിശുദ്ധ ലിഖിതത്തിൽ ആ സഭാപിതാക്കന്മാരെ എടുത്തു വെച്ചു. ഉദായി മാറി എന്ന തോമാശ്രീയായ അനുഗ്രഹീത ശിഷ്യന്മാർ എഴുതി വെച്ചതും ഇപ്പോ അതിന് പിന്നാലെ മറ്റൊരു തിയോഡോറിന്റെ അതിനകത്തെല്ലാം കർത്താവ് വ്യക്തമായിട്ട് ഇതെല്ലാം എഴുതി പഠിപ്പിച്ചു വെച്ചിരിക്കുക. നമുക്ക് ബോധപൂർവം അതിനെ സമീപിച്ചാൽ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ കൃപകളോടും തരും. ആ ചടങ്ങ് തീർക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അവസാനം 80-90 തീരുന്നു, അങ്ങനെ പോകാൻ വരാതിരിക്കാൻ വേണ്ടിയാ. നമുക്ക് ഒന്നിന്റെ ഭാവങ്ങളെ കൂടെ ചിന്തിച്ചിട്ട് എഴുന്നേറ്റ് ഗലാത്തിയ ലേഖനത്തിലെ 5:16 തിരുവചനം കൂടെ വായിച്ച് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് നമ്മൾ ജീവിക്കണം. ജഡത്തിന്റെ ആഗ്രഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനെതിരാണ്. ഇത് രണ്ടും പരസ്പരം എതിർക്കുന്നത് കൊണ്ട് ആഗ്രഹിക്കുന്ന നന്മ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതോ പൗലോസിയ പറഞ്ഞ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല, എന്നിൽ പാപമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ വചനങ്ങൾ ഒന്നുകൂടെ എത്തിച്ചല്ലിക്കേ, ഒന്ന് പറഞ്ഞേ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഉറക്കെ പറഞ്ഞേ, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാം.
സാധിക്കാതെ വരുന്നു. ജനത്തിന്റെ വ്യാപാരങ്ങൾ, ജനത്തിന്റെ വ്യാപാരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാണ് വിചാരം. എന്നാ കേട്ടോളൂ, ഏറ്റു പറഞ്ഞു, വിഗ്രഹാരാധന വിഗ്രഹാരാധന അവ വ്യഭിചാരം അശുദ്ധി വിഗ്രഹാരാധന ആഭിചാരം കലഹം വിവാഹിയ ചിന്ത വിദ്വേഷം മദ്യപാനം മതിരോത്സവം മതിരോത്സവം ഈ ദൃശ്യമായ ഒത്തിരി പ്രവൃത്തികളുണ്ട് ഈ ലോകത്തിൽ. നമുക്കെല്ലാം അറിയാം ഇതെല്ലാം കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ ഒരു സ്ത്രീയായി വെളിപ്പെടുത്തി കൊടുത്തപ്പം അദ്ദേഹം കുറിച്ചു വെച്ചതാണ് നമ്മുടെ നമ്മുടെ അറിവിന് വേണ്ടി. നമ്മൾ പഠിച്ച് വലിയവരാകണം. ദൈവം നമ്മൾ ഇന്നലെ വരെ അല്ലെ ഈ നിമിഷം വരെ പാവം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കരുണാമയനായ ദൈവം കരങ്ങൾ നീട്ടിയിരിക്കുക, ക്ഷമിക്കാൻ അവിടുന്ന് നമുക്ക് അവസരങ്ങൾ തരുന്നവനാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ആ പാപിനിയായ സഹോദരി വന്നിട്ട് എല്ലാവർക്കും കലരണമെന്ന് മാത്രം ആഗ്രഹം. കർത്താവ് പറഞ്ഞു, പാപമില്ലാത്തവൻ കലരിയത്തെ. അതുകൊണ്ട് പാപമുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തി ആ വിശദീകരണത്തിലേക്ക് അടങ്ങുന്നില്ല. അവരെല്ലാം കല്ലിട്ടിട്ട് പോയി എന്ന് ആ വിശദീകരണം നമ്മോട് പറയുന്നത്. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിന് പാപമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? അവിടുന്ന് ദൈവത്തിന്റെ പുത്രന പാപമൊഴികെ ഒന്നിലും എല്ലാത്തിലും നമ്മെ പോലെ വിചരിച്ചവരാ മനുഷ്യനായി. കാരണം ഒരു മനുഷ്യ വ്യക്തിക്ക് ദൈവത്തിന്റെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ കഴിയുമെന്ന് ഈശോ ആദ്യമായിട്ട് നമ്മെ പഠിപ്പിച്ചു. സാധാരണ ഒരു കേവല മനുഷ്യൻ, മറിയത്തിന്റെ മകൻ, കേവല മനുഷ്യൻ, ഔസേപ്പിന്റെയും മറിയത്തിന്റെയും പുത്രനായ ദാവീദിന്റെ കുലത്തിൽ ജനിച്ച ദൈവത്തിന്റെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആ മനുഷ്യൻ നമ്മെ പോലൊരുവനായിരുന്നു. അവൻ പാപ വഴി എല്ലാത്തിനും നമ്മെ പോലൊരുവനായി. അവൻ പാപമില്ലാത്തവനായിരുന്നു. വിശുദ്ധലിഖിതം അസഹിതമായ ഭാഷയെ പഠിപ്പിക്കുന്നു. ആ ദൈവപുത്രന്, ആ മനുഷ്യപുത്രന് യഹൂദൻ എന്ന നിലയ്ക്ക് കല്ലെറിയാൻ യോഗ്യതയില്ലേ? യോഗ്യതയില്ലേ? ഉണ്ടോ? ഉണ്ടെന്ന് ഞാൻ പറയും ഇല്ലേ. അവന് കല്ലെറിയാൻ യോഗ്യതയുണ്ട്, പക്ഷേ അവൻ ചെയ്തോ? മോളെ നീ ഇനിമേൽ പാപം ചെയ്യും. ഇതാണ് നമ്മുടെ കർത്താവ്. ഈ കർത്താവിനെ ഈ ലോകത്തിൽ വിജാതികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചുമതല എന്റേത് മാത്രമല്ല, നിങ്ങളേത് മാത്രമല്ല, സകല ക്രിസ്ത്യാനികളുടെയും ചുമതല. ഈ സ്നേഹിക്കുന്ന അനുകമ്പയുടെ സ്നേഹത്തിന്റെ ഘടനയോടെ ഈ തമ്പുരാനെ ലോകത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കുവാനുള്ള വലിയ വിളിയും തെരഞ്ഞെടുപ്പും എനിക്കും നിങ്ങൾക്കും കർത്താവ് മാമോദീസായിലൂടെ നൽകിയിരിക്കുക. അല്ലേലൂയ. എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. അല്ലേലൂയ. 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 കാരുണ്യവാനായ കർത്താവേ, അല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, കരുണാമയനായ, സ്നേഹം മാത്രമായ, ആർദ്രഹൃദയനായ, കരുണാമൂർത്തിയായ എന്റെ മണ്ണു തമ്പുരാനെ, ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാണെന്ന് പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ദുർഗസ്ഥനായ ഞങ്ങളുടെ അപ്പാ എന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുള്ളവരാണ്. എന്നാൽ ആ വാക്കിന്റെ അല്ലേലൂയ അർത്ഥം ഗ്രഹിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ മക്കളാണെങ്കിൽ അങ്ങയുടെ സകല സമ്പത്തിനും സ്വർഗഭാഗ്യത്തിനും ഞങ്ങൾ യോഗ്യരാണല്ലോ. എന്നാൽ ഈശോയെ, സ്വർഗത്തിന് അയോഗ്യമായി ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ ജീവിത വ്യാപാരങ്ങളും മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇടത്തേക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ എന്റെ രക്ഷകനായ ഈശോയെ കരുണ തോന്നണമേ, വിടുതൽ നൽകണമേ, സൗഖ്യം തരണമേ. ഞങ്ങളെ നയിക്കുന്ന ഏതെങ്കിലും അന്ധകാര ശക്തികളോ പൈശാചിക ദുർഭൂതങ്ങളോ ദുഷ്ടശക്തികളോ ഈ നിമിഷം ഞങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ ഈശോയുടെ നാമത്തിൽ എന്നേക്കുമായി ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഹല്ലേലൂയ എന്നേക്കുമായി വിട്ടുപോകട്ടെ. കർത്താവായ ഈശോ മിശിഹായുടെ ഈ നാമത്തിന്റെ യോഗ്യതയാണ്.
ഉച്ചാരത്തിന്റെ യോഗ്യതയാൽ എന്നെ നയിക്കുമായി അന്ധകാര ശക്തികൾ, വൈശാരിക ശക്തികൾ, ശക്തികൾ, ദുർഭൂതങ്ങൾ, ഞങ്ങളെ ഉപദ്രവിക്കാനുണ്ടാക്കിയ സകല ആയുധങ്ങളും സകല ശക്തികളും ഈ സോമിച്ചുകാരുടെ തിരുനാമത്തിന്റെ യോഗ്യത വിട്ടുപോകട്ടെ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.